നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് നമ്മുടെ ചാനലിൽ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ലുക്ക് കാണാൻ പോകുന്നത് റിയൽമിയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഫോണായ റിയൽമി 5S എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോണിൻ്റെയാണ്. അപ്പോൾ നമ്മളെ ഇരിക്കുന്നത് 4GB റാം 128GB റോമുള്ള വേരിയൻ്റ് ആണ്. അതിൻ്റെ ക്രിസ്റ്റൽ റെഡ് കളർ വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം റിയൽമി 5 എന്ന് പറഞ്ഞ ഒരു മോഡൽ ഓൾറെഡി നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേരിയൻ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഡിവൈസ് റിയൽമി പുറത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെ മേജർ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നേരത്തെ 12 MP ആയിരുന്ന പ്രൈമറി ക്യാമറ അവർ 48 MP അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഇതിൻ്റെ പുതിയ കളർ വേരിയൻ്റ് ആണ്, ക്രിസ്റ്റൽ റെഡ് എന്ന് പറഞ്ഞ പുതിയൊരു വേരിയൻ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ബോക്സിനുള്ളിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് പ്രോഡക്റ്റ് ബോക്സ്. ഇവിടെ ഫ്രണ്ടിൽ ഹൈലൈറ്റ്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒരു പ്രോഡക്റ്റ് ഇമേജും നൽകിയിട്ടുണ്ട്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വാറണ്ടി ഇൻഫർമേഷനും ആണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. പിന്നെ ഒരു ഡാർക്ക് ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു TPU കേസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണാണുള്ളത്. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് പീൽ ചെയ്തിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. ഓക്കെ, ഫോൺ ബൂട്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെയാണുള്ളത് നോക്കാം. അപ്പോൾ ഇതിലൊരു ചാർജർ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 5V 2A ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ചാർജറാണ്. 10W ചാർജിംഗ് ആണ്, ഫാസ്റ്റ് ചാർജിംഗ് അല്ല. പിന്നെയുള്ള കേബിൾ നോക്കുകയാണെങ്കിൽ USB Type-A to Micro USB കേബിളാണ് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു സിം ഇജക്ടർ ടൂളും കൂടെ ഈ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അൺബോക്സിങ് കണ്ടു കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈനെ പറ്റിയും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റിയും സംസാരിക്കാം. നല്ല മികച്ച ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ഡിവൈസ് തന്നെയാണ് ഈ റിയൽമി 5S എന്ന് പറയുന്നത്. 198 g ആണ് ഈ ഡിവൈസിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു വെയിറ്റ് ഈ ഡിവൈസിന് അറിയാനുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡയമണ്ട് കട്ട് പാറ്റേൺ ആണ് റിയൽമി നൽകിയിരിക്കുന്നത്. കാണാൻ വളരെ ഭംഗിയുണ്ട്. ഈ റെഡ് കളർ കൂടെ ആയ കാരണം അത് കാണാൻ വളരെ ഭംഗി തോന്നിക്കുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിലെ മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ പോളി കാർബണേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കപ്പാസിറ്റീവ് ഫിംഗർ പ്രിൻറ് സെൻസറും കാണാം. അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഈസി ആയിട്ട് റീച്ച് ചെയ്യുന്ന രീതിയിൽ പുറകിലാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഈ ഡിവൈസിൽ ട്രിപ്പിൾ സ്ലോട്ട് ട്രേ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഡ്യുവൽ സിം പ്ലസ് മെമ്മറി കാർഡ് ഒരേ സമയം യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് ആഡ് ആണ്. താഴെ നോക്കുകയാണെങ്കിൽ Micro USB പോർട്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കാം. ഇതിലൊരു ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.5 inch ഡിസ്പ്ലേ ആണ് ഇവരിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ബെസൽസ് വളരെ ചെറുതാണ്, എന്നാൽ പോലും താഴെ നോക്കുകയാണെങ്കിൽ ചിൻ അല്പം വലുതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ HD+ റെസൊല്യൂഷൻ ആണ്. 1600x720 pixels ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. കേണിംഗ് ഗൊറില്ല ഗ്ലാസ് 3+ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഔട്ട്ഡോർ കണ്ടീഷൻസിലൊക്കെ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ Android 5 ആണ് ഇതിൽ റൺ ചെയ്യുന്നത്. കളർ ഓയിസിൻ്റെ നിലവിലത്തെ വെർഷൻ 6.0.1 ആണ്. അല്പം ബ്ലോഡ് വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് യു സി ബ്രൗസർ അങ്ങനെയുള്ള കുറച്ച് ആപ്സൊക്കെ ഇൻബിൽറ്റ് ആയിട്ടാണ് വരുന്നത്. അതുമാത്രമേ സോഫ്റ്റ്വെയർ വൈസിലൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. കളർ ഓയിസ് യൂസ് ചെയ്ത് നോക്കിയതിൽ എനിക്ക് പ്രശ്നമൊന്നും ഫീൽ ചെയ്തില്ല. ഞാനിപ്പോൾ ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്യുന്നത് Realme X2 Pro ആണ്. പിന്നെ ColorOS 7 അപ്ഗ്രേഡ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഡിവൈസാണ് റിയൽമി 5S എന്ന് പറയുന്നത്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് പെർഫോമൻസ് അത്യാവശ്യം സ്നാപ്പിയാണ്, നല്ല ഫാസ്റ്റാണ്. ഇതുകൂടാതെ ഫേസ് അൺലോക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് അൺലോക്കും നല്ല ക്ലിയർ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ലോ ലൈറ്റ് സിറ്റുവേഷൻസിലാണെങ്കിൽ പോലും ഇത് നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തത് നമുക്ക് ഈ ഡിവൈസിൻ്റെ ക്യാമറ സെറ്റപ്പ് ചെക്ക് ചെയ്യാം. റിയർ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 48 MP ആണ്. F1.8 ആണ് അപ്പർച്ചർ വാല്യൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു 8 MP വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. അതുകൂടാതെ ഒരു 2 MP ഡെപ്ത് സെൻസറും ഒരു 2 MP മാക്രോ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു 13 MP ഷൂട്ടറാണ് അവർ ഫ്രണ്ടിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അപ്പച്ച വാല്യൂ എന്ന് പറയുന്നത് F2.0 ആണ്. അപ്പോൾ ഇത്രയാണ് ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫോണിലെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ചെക്ക് ചെയ്ത് നോക്കാം.
ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം. ഇത് ഒരു പെർഫോമൻസ് സെൻട്രിക് സ്മാർട്ട് ഫോൺ എന്നല്ല, ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലെ ഫോണാണ്. എന്നാൽ പോലും ഡീസന്റ് പെർഫോമൻസ് ഇത് കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ആപ്പുകൾ തമ്മിൽ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോഴും എല്ലാം നോർമൽ പെർഫോമൻസ് തന്നെയാണ് ഈ ഡിവൈസ് കാണിക്കുന്നത്. ലാഗോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടി, പബ്ജി പോലുള്ള ഹെവി ഗെയിംസ് ഒക്കെ ഞാൻ ഇതിൽ ട്രൈ ചെയ്തു. അപ്പോൾ അല്പം ചൂടാകുന്നതായിട്ട് ഫീൽ ചെയ്തു. ഈ ഡിവൈസിന്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ അത് ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. 5000 mAh ബാറ്ററി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു നോർമൽ യൂസറിന് ഒരു 2 days ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സിംഗിൾ ചാർജിൽ. പക്ഷേ ചാർജിങ് ടൈം ഒരു പ്രശ്നമാണ്. ഇപ്പോൾ റിയൽമി X2 Pro ഉപയോഗിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു 35 minutes ആ ഫോൺ ഫുൾ ചാർജ് ആണ്. അപ്പം അതും ഇതും ബഡ്ജറ്റ് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റുന്നതല്ല. എന്നാൽ പോലും അത് യൂസ് ചെയ്തിട്ട് തിരിച്ച് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് 2 hours കൂടുതൽ എടുക്കുന്നുണ്ട് ഇത് 0 to 100 ചാർജ് ആകാനായിട്ട്. അപ്പം 2 days ബാക്കപ്പ് വെച്ച് നോക്കുമ്പോൾ അത് വലിയ പ്രശ്നമില്ല. എന്നാൽ പോലും ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ട്. പിന്നെയുള്ളത് ഡിസ്പ്ലേ ആണ്. അതും ഓവറോൾ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ പോലും കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു Full HD ഡിസ്പ്ലേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെയും ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. അപ്പോൾ റിയൽമി 5S എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോണിൻ്റെ 2 variants ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 GB RAM 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 9999 ആണ്. പിന്നെയുള്ളത് ഈ നമ്മുടെ ഇരിക്കുന്ന വേരിയൻറ്റും 4 GB RAM 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഈ ഡിവൈസ് ആണ്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 10999 ആണ്. ഈ ഡിവൈസ് 3 colors അവൈലബിൾ ആണ്. ക്രിസ്റ്റൽ ബ്ലൂ, ക്രിസ്റ്റൽ പർപ്പിൾ, ക്രിസ്റ്റൽ റെഡ്. അപ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ് റിയൽമിയുടെ ഈ 5S എന്ന് പറയുന്നത്. അപ്പോൾ റിയൽമി 5S ഈ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടേക്കുക. എങ്കിലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.